പുത്തൻ പ്രതീക്ഷയുടെ പുതിയൊരു അധ്യയന വർഷത്തിനെ അണിഞ്ഞൊരുങ്ങുകയാണ് മുള്ളൂർക്കരയിലെ അക്കാദമിക് രംഗം. കോവിഡ് ആശങ്കയും ലോക്ക്ഡൌൺ ദുരിതവും പിന്നിട്ട് ജൂൺ ആദ്യ വാരത്തിൽ തന്നെ അധ്യയന വർഷം ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇതിനു മുന്നോടിയായി ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ പഞ്ചായത്തിലെ അംഗണവാടികൾ ഒന്നൊന്നായി വർണ്ണക്കൂട്ടുകൾ അണിയുകയാണ്. ലോക്ക്ഡൌണിന് ശേഷം അനുമതി ലഭിച്ചാൽ കുരുന്നുകളെത്തുക ചിത്രവർണ്ണക്കൂട്ടുകളുടെ വിസ്മയ ലോകത്തേക്കാണ്. കാലപ്പഴക്കം മൂലം ഏറെ ജീർണാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മുള്ളൂർക്കര അംഗണവാടി ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി അംഗണവാടി നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിലെ 2019-20 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടന്നത്. ചുമരുകളിൽ കുട്ടികളുടെ ഇഷ്ടതാരങ്ങളായ ഡിങ്കൻ, കബീഷ്, ആന, മയിൽ എന്നിവയോടൊപ്പം മലയാളം, ഇംഗ്ലീഷ് അക്ഷരമാലയും അലങ്കാരമാണ്. ഇതോടൊപ്പം ഫാൻ, ലൈറ്റ്, ശുചിമുറികൾ എന്നിവയും കമനീയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വടകാഞ്ചേരി സ്വദേശി മണികണ്ഠനാണ് ചിത്രകാരൻ. ഗ്രാമപഞ്ചായത്തിലെ ടൗണിനോട് ചേർന്നിട്ടുള്ള അംഗൻവാടിയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിൻ്റെ ശേഷമാണ് ഈ അംഗൻവാടി പുതുതായിട്ട് പഴയ കെട്ടിടം മറന്ന് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിതത്. ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ അംഗൻവാടികളും ഓരോ ഘട്ടങ്ങളിലും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെ അംഗൻവാടികളൊക്കെ തന്നെ മനോഹരമാക്കുകയും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ അംഗൻവാടികളെയും ഇതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഈ എല്ലാ അംഗൻവാടികളിലും ശിശുസഹത കേന്ദ്രങ്ങളാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് മുള്ളൂർക്കര പഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഈ ഇതുപോലെ മനോഹരമായ പെയിൻറ്റ് നമ്മുടെ വടക്കാഞ്ചേരി ആർട്ടിസ്റ്റ് മണിയുടെ നേതൃത്വത്തിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. കുട്ടികളെ ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ കൊണ്ടുവാക്കുന്ന കേന്ദ്രങ്ങളാണ് അംഗൻവാടികൾ. ആ അംഗൻവാടികളിൽ പല സ്ഥലത്തും വളരെ മോശമായിട്ടാണ് കണ്ടുവരാറുള്ളത്. പക്ഷേ കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ പശ്ചാത്തല സ്ഥലങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ്.